കാഴ്ച മറിക്കുന്ന കൂളിംഗ് ഫിലിമും കട്ടനും പിടികൂടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി മേഖലയിൽ പരിശോധന ആരംഭിച്ചു. വാഹനങ്ങളിലെ കാഴ്ച മറിക്കുന്ന കൂളിംഗ് ഫിലിമും കട്ടനും പിടികൂടുവാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി മേഖലയിലും പരിശോധന ആരംഭിച്ചു. ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പ്രത്യേക പരിശോധനയിൽ ഇതുവരെ ജില്ലയിൽ 376 വാഹനങ്ങൾക്കാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിഴ ഈടാക്കിയത്. കാഴ്ച മറയുന്ന വിധത്തിൽ ഗ്ലാസുകളിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ച 301 വാഹനങ്ങളും കട്ടൺ ഉപയോഗിച്ച 75 വാഹനങ്ങളുമാണ് പിടികൂടിയത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO ടോജോ എം തോമസിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ 6 സ്കോഡുകളായി നടത്തിയ പരിശോധനയിൽ 94,000 രൂപയാണ് പിഴ ഇനത്തിൽ ലഭിച്ചത്. കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ 250 രൂപയാണ് പിഴ. വീണ്ടും പിടിക്കപ്പെട്ടാൽ ഇരട്ടിയാക്കും. കുറ്റം ആവർത്തിച്ചാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുവാനും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ട്. ഇപോസ് യന്ത്രം ഉപയോഗിച്ചാണ് പരിശോധന. നിർത്തിയിടുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ മോഡിഫിക്കേഷൻ ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധന കർശനമായി തുടരുമെന്ന് കോട്ടയം എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ OI അൻഷാദ് ഹരികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനമൊട്ടാകെ കൂളിംഗ് ഫിലിം, അതുപോലെ വാഹനങ്ങളുടെ ട്രാൻസ്പെറൻസി മറയ്ക്കുന്ന വിൻഡോ കർട്ടനുകൾ മുതലായവ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഓപ്പറേഷൻ സ്ക്രീൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, 2012 നിർഭയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വാഹനങ്ങളിൽ യാതൊരുവിധ കൂളിംഗ് ഫിലിമുകളും പാടുള്ളതല്ല എന്ന് വിധിന്യായത്തിൽ പ്രസ്താവിച്ചിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് നോർമലി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, കൂളിംഗ് ഫിലിം അല്ലേ ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ, വിൻഡോ സ്ക്രീൻ ഉപയോഗിക്കാമെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അത് 2018 ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ വിധിന്യായത്തിൽ വാഹനത്തിൽ കട്ടി കൂടിയതോ കുറവോ ഉള്ളതായ യാതൊരു വിൻഡോ സ്ക്രീനുകളും പാടുള്ളതല്ല, അതുപോലെ തന്നെ വിൻഡോ കർട്ടനുകൾ സ്ലൈഡ് ചെയ്തതോ ചെയ്യാത്തതോ ആയ യാതൊരുവിധ വിൻഡോ കർട്ടനുകളും പാടുള്ളതല്ല, പിന്നെ നെറ്റുകൾ വണ്ടിയുടെ കാഴ്ച മറക്കുന്ന യാതൊരുവിധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് അതിൻ്റെ വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമൊട്ടാകെ നടക്കുന്ന ഒരു വാഹന പരിശോധനയാണിത്. നമ്മൾ ഈ ചെല്ലാൻ മുഖാന്തരമാണ് കേസെടുക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നിയമം അനുശാസിക്കുന്ന ചെറിയൊരു ഫൈനും പിന്നെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത് വിൻഷീൽഡ് ഫിലിം മാറ്റി കാണിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയാണ് വിടുന്നത്. അത് വീണ്ടും ആവർത്തിച്ചാൽ അത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഡിസൊബീഡിയൻസ് പോലുള്ള കൂടുതൽ ഒഫൻസുകൾ ചുമത്തുകയും വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുവാൻ ശുപാർശ ചെയ്യുന്നതും ആയിരിക്കും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഈ ചലാൻ സംവിധാനം വഴി പിഴ വിവരം ഫോൺ സന്ദേശമായി അയക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. 30 ദിവസത്തോളം പിഴ അടയ്ക്കാത്ത കേസുകൾ കോടതിയിലേക്ക് കൈമാറും. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയതോടെ പലരും തനിയെ കൂളിംഗ് പൊളിച്ചു കളയുവാൻ തയ്യാറായതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കാഞ്ഞിരപ്പള്ളി.